ഇനി കൊച്ചിയിലെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന് കൊടുവള്ളിയിൽ യുവാക്കളെ റിക്രൂട്ട് ചെയ്തെന്ന കണ്ടെത്തൽ. ഉത്തരേന്ത്യൻ തട്ടിപ്പ് സംഘത്തിനാണ് അക്കൗണ്ടുകൾ തുറക്കാനും പണം പിൻവലിക്കാനും ഇവർ സഹായം ചെയ്തു നൽകിയത്. ഒരു അക്കൗണ്ട് സംഘടിപ്പിച്ചു കൊടുത്താൽ 25,000 രൂപ വരെ കിട്ടും. തട്ടിപ്പ് സംഘത്തിന് വേണ്ടി സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തതായും പോലീസ് കണ്ടെത്തി. കൊച്ചിയിൽ നിന്ന് 4 കോടി തട്ടിയ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും. ബിനിൽ, വിവരങ്ങളുമായിട്ട് ബിനിൽ, കഴിഞ്ഞ ദിവസമാണ് രണ്ടുപേരെ പിടികൂടിയത്. ഡിജിറ്റൽ അറസ്റ്റിങ്ങിന് വ്യാപകമായി നടക്കുന്നു. പത്രത്തിൽ സർക്കാരിനൊക്കെ പരസ്യം കൊടുക്കേണ്ട സ്ഥിതി വരെ ഉണ്ടായി. ദയവായി ഇത്തരം കെടിയിൽ വീഴരുത് എന്ന്. ഇതിപ്പോ മലയാളികളുടെ ഒരു വലിയ ശൃംഖല തന്നെ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണോ മനസ്സിലാകുന്നത്? ദിവിഷ, കൊച്ചിയിലെ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ്. കാരണം ഈ രണ്ട് പ്രതികളെ പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞതോടുകൂടി ഈ സംഘത്തിൻ്റെ മോഡസ് എന്താണ് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അവർക്ക് കിട്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇത്രയധികം സാമ്പത്തിക ശേഷിയുള്ളവരെ ഇവർ തെരഞ്ഞു പിടിക്കുന്നത് എന്നത്. അത് നമ്മൾ തന്നെ പല സ്ഥലത്തും നമ്മളുടെ അക്കൗണ്ട് വിവരങ്ങളൊക്കെ നൽകുന്നതിൽ നിന്ന് കിട്ടുന്ന ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ആളുകളെ, ടാർഗറ്റുകളെ ഇവർ ഫിക്സ് ചെയ്യുന്നത് എന്നതാണ്. പിന്നീട് രണ്ടാമത്തെ ഒരു ചോദ്യം എന്നത്, എങ്ങനെയാണ് ഇത്രയധികം ബാങ്ക് അക്കൗണ്ടുകൾ ഈ ആ തട്ടിപ്പ് സംഘത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ട് പേരിൽ നിന്ന് പ്രധാനമായും കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ മലയാളികൾ അടക്കമുള്ള ആൾക്കാരെ തട്ടിയെടുക്ക പണം തട്ടുന്നതിൽ നമ്മുടെ ഇവിടുത്തെ ആളുകളുടെ തന്നെ പങ്കുണ്ട്. ഉത്തരേന്ത്യയിലെ സംഘത്തിന് കേരളത്തിലും വേരുകളുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് കൊടുവള്ളിയിൽ വലിയൊരു റിക്രൂട്ട്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ അക്കൗണ്ടുകൾ ഈ തട്ടിപ്പ് സംഘത്തിന് എടുത്തു നൽകുന്നതിന് വേണ്ടി കുറച്ചധികം പേരെ ഇവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ്. അതിലെ രണ്ട് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ ഒരു അക്കൗണ്ട് ഈ തട്ടിപ്പ് സംഘത്തിന് സംഘടിപ്പിച്ച് കൊടുക്കുമ്പോൾ ഇവർക്ക് 25,000 രൂപയാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തട്ടിയെടുത്ത പണം ഈ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇവർക്ക് കൈമാറണം. ആ കൈമാറുന്നതിന് വേണ്ടി ഇവർക്ക് കമ്മീഷനും നൽകി വരുന്നുണ്ട്. ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലിരുന്നാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത്. അവരുടെ വേരുകളാണ് ഈ കൊടുവള്ളി അടക്കമുള്ള സ്ഥലത്തുള്ളത്. ഇവിടെ അതിനൊക്കെ സഹായം ചെയ്യാനും ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കി കൊടുക്കാനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്.